ஹலோ கைஸ், வெல்கம் டு டைரன்ஸ் ஹெலேட் ரூம். வீக் ஃபோர் டே ஃபோர் லைக் எல்லா முத்து மணிஸ்னையும் ஸ்வாகத்தம் செய்து கொண்டு நீங்களுடைய சொந்தம் டைரன்ஸ் போச்சர் ஆன் ஸ்ட்ரீம் முத்து ஸ்ட்ரீம் முத்து மணிஸ். നമുക്ക് നോക്കാം, മഞ്ഞ് പോലെ തണക്കുന്ന മഞ്ഞിൻ്റെ മണ്ണിൽ, വിക്കണ്ടിയുടെ മണ്ണിൽ നമുക്ക് ഇന്നത്തെ ടോട്ടൽ ടീംസിനെ നോക്കാം. TM47 മൂന്ന് പേരെ ഇറങ്ങിയുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ടോട്ടൽ ലോഡ് ഔട്ട് ആവാനുള്ളതാണോ അതോ? യെസ്, എനിക്ക് തോന്നുന്നു ടോട്ടൽ 70 മെമ്പേഴ്സ് ഹിയർ. നമുക്കൊന്ന് ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്ലോട്ട് നമ്പർ 25 സ്വന്തം ടൈറൻസ് ടീം ഉണ്ട്, 24 ബ്ലേഡിൽ മൊത്തം മണീസ് ഉണ്ട്, 23 നോക്കുകയാണെങ്കിൽ റവൻചേഴ്സ് ഉണ്ട്, 21 ഫോണിക്സ് ഉണ്ട്, 20 നമ്മുടെ സ്വന്തം TM47 ഉണ്ട്, 19 നോക്കുകയാണെങ്കിൽ ബി ടി ടീം ഉണ്ട്, അതേസമയം 18 നോക്കുകയാണെങ്കിൽ ബി എ ഉണ്ട്, 17 നോക്കുകയാണെങ്കിൽ വ്രേത്ത് ഉണ്ട്, 16 ക്രേസി ടീംസ് ഉണ്ട്, 15 നോക്കുകയാണെങ്കിൽ മോഡക്സിലെ ടീംസും, 14 വാർലോഡ്സും, 13 നോക്കുകയാണെങ്കിൽ ഇൻഫാക്റ്റിലെ മൊത്തം മണീസും, 12 നോക്കുകയാണെങ്കിൽ സീ ലോഡ്സിലെ മൊത്തം മണീസ് ഉണ്ട്, അതേസമയം 11 നോക്കുകയാണെങ്കിൽ കമൻഡ് ഓഫ് 46, 10 നമ്മുടെ പി എക്സിലെ മൊത്തം മണീസും, 9 നോക്കുകയാണെങ്കിൽ M4M ഉണ്ട്, 8 നോക്കുകയാണെങ്കിൽ TSS ഉണ്ട്, 7 നോക്കുകയാണെങ്കിൽ ടൈക്കോൺ മാസ്റ്റേഴ്സ് ഉണ്ട്, 6 നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം IRX ടീം ഇറങ്ങുന്നുണ്ട്. ഇവിടെ നമുക്കൊന്ന് ഫ്ലൈറ്റ് റൂട്ടിലേക്ക് ഒന്ന് പോകാനുണ്ട്. ഫ്ലൈറ്റ് റൂട്ട് സെൻറ്റർ കൂടിയാണ് ഫ്ലൈറ്റ് റൂട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം മുത്തു മണീസ്, ഇന്നത്തെ ആദ്യത്തെ ഫൈറ്റ് എവിടെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. വെൽക്കം ബാക്ക് ഗോയ്സ്, യു ഗൈസ് ആർ വാച്ചിങ് ടൈറൻസ് എലൈറ്റ് റൂം വീക്ക് ഫോർ ഡേ ഫോറിലേക്ക് എല്ലാ മുത്തു മണീസിനും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ടാ നിങ്ങളുടെ സ്വന്തം ടൈറൻസ് പോച്ചർ ഹിയർ. നമുക്ക് നോക്കാം മുത്തു മണീസ്, ഇന്നത്തെ ആദ്യത്തെ ഫൈറ്റ് എവിടെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എവിടെ ഫൈറ്റ്, എവിടെ ഫൈറ്റ് നടക്കൂ, ഫൈറ്റ് നടക്കൂ, പവർ വരട്ടെ, പവർ വരട്ടെ. IRX-ലെ മൊത്തം മണീസിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? യെസ്, നമുക്കതൊന്ന് കണ്ടറിയണം. IRX-ലെ മൊത്തം മണീസ്, യെസ് IRX-ലെ മൊത്തം മണീസിൻ്റെ അടുത്ത് ക്രേസി ഉണ്ട്, TM47 ഉണ്ട്. നമുക്ക് നോക്കാം, യെസ് അടി തുടങ്ങിയിട്ടുണ്ട്. IRX പറഞ്ഞതുപോലെ തന്നെ IRX റൂയിക്ക് TM47 ഓൾ വൈറ്റിനെ നോക്കാക്കിയിട്ടുണ്ട്. ഫിനിഷ് ആക്കുവാണ് യെസ് മുത്തുമണി. IRX ഇന്നത്തെ ആദ്യത്തെ ബ്ലഡ് കൊണ്ടുപോയിരിക്കുകയാണ്. IRX റൂയിക്കിൻ്റെ ഒരു കിടുക്കാച്ചി ഗൺ ഫൈറ്റ് തന്നെ പറയണം. ഇവിടെ ഓൾ വൈറ്റിയെ, TM47 ലൂട്ട് ചെയ്യാൻ പോലും സമ്മതിക്കാണ്ട് പിറകിൽ പോയി അടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം IRX-ലെ മുത്തുമണി UMB-യിലെ ഒരു കിടുക്കാച്ചി സ്പ്രേയിൽ ആദ്യത്തെ ബ്ലഡ് അവർ കൊണ്ടുപോയിരിക്കുകയാണ്. അതേസമയം ബി ടി വേഴ്സസ് ബാറ്റ്സി ലോഡ്സ് നടക്കുന്നുണ്ട്. നമുക്കൊന്ന് ബി ടിയിലേക്ക് പോകണം. ബി ടി വേഴ്സസ് സി ലോഡ്സ്, ബി ടി ഏക്കും ഓ ബാറ്റാസി ലോഡ്സിനെ കൺഫേം ആക്കി മുത്തുമണി. ബി ടി വേഴ്സസ് സി ലോഡ്സ് ആണ് നടക്കുന്നത്. സി ലോഡ്സ് ബാറ്റാസി ലോഡ്സിനെ ഫിനിഷ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം ബി ടി ടീം വേഴ്സസ് സി ലോഡ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ബി ടി ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ടീമിലെ മൂന്ന് മുത്തുമണിയും സി ലോഡ്സിലാണെന്നുണ്ടെങ്കിൽ ഒരാളെ കുറച്ചിട്ട് ഒരാളെ പൊളിഞ്ഞു പോയിട്ട് ഇപ്പം മൂന്നുമായിട്ടുണ്ട്. ഇനി 3 vs 3 ക്ലച്ച് കാണാൻ പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയണം. ബി ടി എ നോക്കുകയാണെങ്കിൽ ബി ടിയിലെ ബോസ് ഉണ്ട്, ബി ടി എ ക്യാമുണ്ട്, ബി ടി പിരാൻ ഉണ്ട്. നമുക്ക് നോക്കാം മുത്തുമണീസ്, ഞാനൊന്ന് ലൈവ് ഒന്ന് ഷെയർ ചെയ്യട്ടെ മുത്തുമണീസ്, ഹോൾഡ് ഓൺ പ്ലീസ്. സോറി ഗോയ്സ്, ലൈവ് ഷെയർ ചെയ്തിട്ടുണ്ട്, സോറി. അൺഫോർച്ചുനേറ്റ്ലി ലൈവ് ഷെയർ ചെയ്യാൻ പോയാൽ മുത്തുമണീസ്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ സ്ട്രീം അഗൈൻ, സി ലോഡ് വേഴ്സസ് ബി ടി ആണ് ഇവിടെ നടക്കുന്നത്. അതേസമയം IRX vs നമ്മുടെ TM47 ഉണ്ടായിരുന്നു. നമുക്ക് സി ലോഡ്സിലെ ഒരാളും നഷ്ടമായിട്ടുണ്ട്, ആദ്യം തന്നെ. അതേസമയം TM47 ഓൾ വൈറ്റിയും കൂടി നഷ്ടമായിട്ടുണ്ട്. സി ലോഡ് വേഴ്സസ് ബി ടി നടക്കുമോ, TM47 വേഴ്സസ് IRX നടക്കുമോ എന്ന് കണ്ടറിയണം. IRX TM47 പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് പേര് മാത്രമേ ഇന്ന് ഇറങ്ങിയുള്ളൂ. അതേസമയം ഓൾ വൈറ്റിനെ വരയ്ക്കുന്നത് ഗൺ ഫൈറ്റിൽ നഷ്ടമായിട്ടുണ്ട്. നമുക്കിവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ക്രേസി ടീംസും അടുത്ത് തന്നെ ഉണ്ട്. ക്രേസി ഫാൻഡം നോക്കുകയാണെങ്കിൽ എവിടെ മുത്തുമണി? ക്രേസി ഫാൻഡം, ക്രേസി എജെ, ക്രേസി വെനം ഉണ്ട്, ക്രേസി നിയോൺ ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് കണ്ടറിയണം ഇവിടുത്തെ ആദ്യത്തെ ഫൈറ്റ് ആരൊക്കെയാണ്, ആരൊക്കെ എവിടെയൊക്കെ നടക്കുന്നതെന്ന് കണ്ടറിയാനുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ബ്ലഡ് നമ്മുടെ സ്വന്തം IRX-ന് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് IRX-ലെ റിയൂക്ക് ഇന്നത്തെ ആദ്യത്തെ ബ്ലഡ് എടുക്കുമ്പോൾ തൊട്ട് പിറകിൽ തന്നെ ബി ടിയുടെ മുത്തുമണി സി ലോഡ്സിനെ ഫിനിഷ് ആയിക്കൊണ്ട് സെക്കൻഡ് ബ്ലഡും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മളിത് കാണുക മുത്തുമണീസ്.
കമൻഡോ 46 ഉണ്ട് നമുക്കൊന്ന് ഓവറോൾ പോയിട്ട് വരാം ഐ ആർ എക്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഐ ആർ എക്സിൻ്റെ മുത്തുമണീസ് ഒരു ടീം കില്ലെടുത്തിട്ട് ഒരു ടീം കില്ലെടുത്ത് ഇവിടെ ഇവിടെ അടുത്ത ഫൈറ്റിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതേസമയം ബീസ്റ്റിലേക്ക് പോകണമെങ്കിൽ ടൈക്കോൺ മാസ്റ്ററിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബീസ്റ്റ് ടൈക്കോ ഉണ്ട് വോക്ക് ടൈക്കോ ഉണ്ട് റോക്ക് ഗോസ്റ്റ് ഉണ്ട് ടൈക്കോ സ്പൈഡി ഉണ്ട് അതേസമയം ടി എസ് എസിലേക്ക് പോകണമെങ്കിൽ റിലൻലെസ് ഉണ്ട് പ്രൊഫസർ ഉണ്ട് റേജ് ഉണ്ട് വൂൾഫ് ഉണ്ട് അതേസമയം എം ഫോറം സ്ലോട്ട് നമ്പർ 9 എം ഫോറം പോയിന്റ് ഓഫ് വ്യൂ പോകുകയാണെന്നുണ്ടെങ്കിൽ എം ഫോറമിലെ വോട്ടെക്സ് മുത്തുമണി ഉണ്ട് മെക്യൂൻ ഉണ്ട് ക്രാറ്റോസ് ഉണ്ട് ബാഡ് ബോയ് ഉണ്ട് നമുക്ക് അതേസമയം സ്ലോട്ട് നമ്പർ 10 ഒന്ന് പോയി നോക്കാം ടെന്നിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എക്സിലെ മുത്തുമണീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷിഖ് പി എക്സ് ഉണ്ട് ജാങ്കോ എന്റെ മുത്തുമണി സി ലോർഡ്സ് ബി ടി എമ്മിനെ തിരിച്ചടിച്ചിട്ടുണ്ട് സി ലോർഡ്സ് ബിക്ക് പിരാമിനെ അടിച്ചിട്ടുണ്ട് സി ലോർഡ്സ് അടിക്ക് തിരിച്ചടി മുത്തുമണി സി ലോർഡ്സിലെ ഒരു മുത്തുമണിയെ തൊട്ടതിന് അവരിതാ രണ്ടാളെ അങ്ങ് എടുത്തിരിക്കുകയാണ് മുത്തുമണി സി ലോർഡ്സ് വേഴ്സസ് ബി ടി ആണ് ഇവിടെ നടക്കുന്നത് ബി ടി പോയിന്റ് ഓഫ് വ്യൂ എന്റെ മുത്തുമണി ബി ടി എ മൊത്തം വായ്പാക്കിക്കൊണ്ട് സി ലോർഡ്സിലെ മുത്തുമണീസ് ഇവിടെ ഇന്നത്തെ ആദ്യത്തെ സ്ക്വാഡ് വായ്പ അങ്ങ് സെക്യൂർ ചെയ്യണം സി ലോർഡ്സിലെ മുത്തുമണീസ് എവിടെ എന്റെ മുത്തുമണീസ് നിനക്കത് നഷ്ടമായിട്ടുണ്ട് സി ലോർഡ്സ് പോയിന്റ് ഓഫ് വ്യൂ സി ലോർഡ്സ് എവിടെയെന്നോ സി ലോർഡ്സിന്റെ ക്ലാൻ ടാഗ് മാറിയോ മുത്തുമണി സി ലോർഡ്സ് എവിടെ ഉണ്ട് സ്ലോട്ട് നമ്പർ 12 സ്ലോട്ട് നമ്പർ 12 നോക്കണെങ്കിൽ സി ലോർഡ്സ് ആർ എക്സ് വന്നിട്ടുണ്ട് സി ലോർഡ്സ് ആർ എക്സ് മുത്തുമണി വെൽക്കം ടു ദ സ്ട്രീം ബ്രോ അതേസമയം നമുക്കിവിടെ സി ലോർഡ്സിനെ നോക്കുകയാണെങ്കിൽ സി ലോർഡ്സിനെ ബാറ്റ് അടിച്ച സ്വന്തം ബി ടി ടീമിനെ മൊത്തമായി വായ്പാക്കിക്കൊണ്ട് ഇന്നത്തെ ആദ്യത്തെ സ്ക്വാഡ് വായ്പ സി ലോർഡ്സിന്റെ ഒരു കിടുക്കാറ്റി സ്ക്വാഡ് വായ്പാണ് നമ്മളിവിടെ കണ്ടത് സി ലോർഡ്സിലെ കുക്കും ജാക്കും ഫ്രോസ്റ്റും ബാറ്റ് ഇറങ്ങിയ ഒരു കിടുക്കാച്ചി ലൈനപ്പ് അൺഫോർച്ചുനേറ്റ്ലി ഗൺ ഫൈറ്റ് കൊണ്ട് നമ്മുടെ ബാറ്റിയെ ബി ടി എടുക്കുമ്പോൾ തിരിച്ചടി എന്ന പോലെ ബി ടിയുടെ മൂന്ന് മുത്തുമണീസിനെയും ഒരേ നിൽപ്പിൽ അടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം കുക്കു മുത്തുമണി ഇവിടെ ഉണ്ട കുക്കുന്റെ കിടുക്കാച്ചി സ്പ്രേയിൽ ബി ടിയുടെ മൂന്ന് മുത്തുമണിനെയാണ് ഇവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന പോലെ സി ലോർഡ്സിനൊരു കോൺട്രിബ്യൂഷൻ എന്ന പോലെ കിടുക്കാച്ചി കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു കുക്കുന്റെ ഭാഗം ഒരു കിടുക്കാച്ചി കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു ടീമിന് വേണ്ടിട്ടാ സി ലോർഡ്സ് വിട്ടില്ല മുത്തുമണി ബി ടിയെ തിരിച്ച് ലോബിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട ബാറ്റിയെ തൊട്ടാൽ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുക്കു മുത്തുമണിയുടെ ഒരു കിടുക്കാച്ചി കളി തന്നെയായിരുന്നു നമ്മൾ കണ്ടത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഫൈറ്റ് മിസ്സായിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് സ്ക്വാഡ് വൈപ്പ് മുത്തുമണി ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി കളി സ്ലോട്ട് നമ്പർ 12 സ്ലോട്ട് നമ്പർ 12 എന്ന് പറയുന്നുണ്ട് സി ലോർഡ്സിലെ മുത്തുമണി അതിന് നമ്മൾ കണ്ടില്ലല്ലോ യെസ് അതാണ് കണ്ടില്ല ഈ ചുമ്മാ അങ്ങ് പിവറാക്കുമല്ലെ പിന്നെ എല്ലാം മുത്തുമണി സി ലോർഡ്സിന് അങ്ങ് പവറാക്കി വിട്ടതാണ് കാണാൻ പറ്റിയില്ല എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് എനിക്ക് അവിടെ എത്തിയാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ കുക്കു മുത്തുമണി നല്ലൊരു സ്പീഡിൽ തന്നെ ആ ഒരു സ്കോർ വായ്പെടുത്തായിരുന്നു നമുക്ക് നോക്കാം ഒന്ന് ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് തിരിച്ചൊന്ന് പോകാനുണ്ട് സ്ലോട്ട് നമ്പർ 13 നോക്കുകയാണെങ്കിൽ ഇൻഫാക്റ്റിലെ മുത്തുമണീസ് ഉണ്ട് ഇൻഫാക്റ്റിലെ ഗോഡ് ഉണ്ട് ഡെൻറ്റ് ഉണ്ട് കാപ്സി ഉണ്ട് സെയ്നെക്സ് ഉണ്ട് വാർലോർഡ്സ് നോക്കുകയാണെങ്കിൽ മൂന്ന് പേര് മാത്രമേ ഇന്നിറങ്ങിയുള്ളൂ വാർലോർഡ്സിലെ ശ്രീശാന്ത് ഉണ്ട് ബോൾസ് ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് അതേസമയം സ്ലോട്ട് നമ്പർ 15 നോക്കുകയാണെങ്കിൽ മോഡെക്സ് ഡോട്ട് ഉണ്ട് മോഡെക്സ് കോമ്പൻ ഉണ്ട് മോഡെക്സ് തനത്തോസ് ഉണ്ട് മോഡെക്സ് ക്രോസ് ഉണ്ട് നമുക്കിന്ന് കണ്ടറിയണം മോഡെക്സിന്റെ കോമ്പന്റെ കളി ഒരു ദിവസം രണ്ട് ദിവസം മുമ്പേ നമ്മുടെ കൊമ്പന്റെ ഒരു കിടുക്കാച്ചി കളി നമ്മൾ കണ്ടതായിരുന്നു ആ ഒരു കളി നമുക്ക് തിരിച്ച് കാണാൻ പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയണം അതേസമയം സ്ലോട്ട് നമ്പർ 16 പോവാണെങ്കിൽ ക്രേസിയിലെ മുത്തുമണീസ് ഉണ്ട് ക്രേസി ഫാൻറ്റം ഉണ്ട് ക്രേസി ഏജ് ഉണ്ട് ക്രേസി നിയോൺ ഉണ്ട് സ്ലോട്ട് നമ്പർ 17 നോക്കുകയാണെങ്കിൽ വ്രേത്തിലെ രമണൻ ഉണ്ട് വ്രേത്തിലെ ഫേറ്റ് ഉണ്ട് കേസ്ബർ ഉണ്ട് വിസാഡ് ഇറങ്ങുന്ന ഒരു കിടിലം ലൈനപ്പ് തന്നെയായിരുന്നു ബി ഐ എ പോയിന്റ് ഓഫ് അജേഷസ് നാർ വന്നിട്ടുണ്ട് മുത്തുമണി വെൽക്കം ടു ദ സ്ട്രീം മുത്തുമണി കമന്റ് ഓഫ് 46 എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ടി എം 47 ബി ഐയിലേക്ക് തിരിച്ചു പോകാനുണ്ട് ബി ഐ എ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടോമി ഉണ്ട് ബില്ലി ഉണ്ട് ചാർലി ഉണ്ട് സ്ലോട്ട് നമ്പർ 20 നോക്കുകയാണെങ്കിൽ ടി എം 47 ഓൾ വൈറ്റ് ടി എ ഐ റെക്സ് എടുത്തിട്ടുണ്ട് ഇതും ഒരു കിടുക്കാച്ചി ഗൺ ഫൈറ്റ് തന്നെ ആയിരുന്നു ഓൾ വൈറ്റ് ടി എടുക്കുമ്പോൾ ടി എം 47 രണ്ടാൾ മാത്രം ചുരുങ്ങി നിന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏജന്റിനും 7 Pro-ക്കും ടി എം 47 ഏത് ലെവൽ വരെ കൊണ്ടുപോകാൻ പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയേണ്ട ഒരു കാലം തന്നെയാണ് സ്ലോട്ട് നമ്പർ 21 നോക്കുകയാണെങ്കിൽ ഫോണിക്സിലെ മുത്തുമണീസ് ഉണ്ട് ഫോണിക്സിലെ ഫെർണോ വൈറ്റ് ടി ഉണ്ട് പിക്സി ഉണ്ട് ബ്രൂട്ട് ലോപ്പി ഉണ്ട് ലൂസിഫർ ഉണ്ട് ബ്രൂട്ട് ലോപ്പി ഇറങ്ങുന്ന ഒരു കിടുക്കാച്ചി ലൈനപ്പ് തന്നെയാണ് ഫോണിക്സിനുള്ളത് എന്നും അവരെ സ്കോഡിനെ മുൻനിർത്തിക്കൊണ്ട് നയിക്കുന്ന ബ്രൂട്ട് ലോപ്പിയുടെ കിടുക്കാച്ചി കളി നമുക്ക് ഇന്ന് കാണാൻ പറ്റുമെന്ന് കണ്ടറിയണം ഗോയ്സ് അതേസമയം സ്ലോട്ട് നമ്പർ 23 നോക്കുകയാണെങ്കിൽ റിവഞ്ചേഴ്സിലെ മുത്തുമണി ഉണ്ട് റിവഞ്ചേഴ്സിലെ ഡെഡ്ലി ഉണ്ട്
RBC നിക്കണ്ട RBC സൈക്കോണ്ട ഫാൽക്കോൺ അടങ്ങുന്ന ഒരു കിടിലം ലൈനപ്പ് തന്നെയുണ്ട്. 24 നോക്കാണെങ്കിൽ ബ്ലേഡിലെ സീസർ ഉണ്ട്, ഡെൻവർ ഉണ്ട്, റാംബോ ഉണ്ട്, ഹാക്ടർ ഉണ്ട്, എന്നും കണ്ട മുഖങ്ങൾ അതാണ് ബ്ലേഡ്. ബ്ലേഡിലെ മുത്തുമണേസ് ഇവിടെ ഉണ്ട്. 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾട്ട് ഉണ്ട്, അജ്മൽ ഉണ്ട്, ഇൻട്രൂഡർ ഉണ്ട്, വീസ്ലി അടങ്ങുന്ന ഒരു കിടിലം ലൈനപ്പ് തന്നെ നമുക്കിവിടെ ടൈറൻസിന്റെ വക കാണാം. സ്ലോട്ട് നമ്പർ 19 പൊളിഞ്ഞു പോയിട്ടുണ്ട്. സി ലോഡ്സിന്റെ ഒരു കിടുക്കാച്ചി സ്കോഡ് വായ്പയിൽ സ്ലോട്ട് നമ്പർ ബി ടി അതായത് 19 ഇന്ന് ലോബിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്കൊന്ന് മാപ്പിലേക്ക് ഒന്ന് പോയിട്ട് വരാം. മുത്തുമണീസ് എങ്ങനെയാണ് സോൺ കിടക്കുന്നതെന്ന്? ഓ സോൺ, വീക്കെൻഡിലെ സോൺ എപ്പോഴും ഒരു തേപ്പ് തന്നെയാണ്. റൈറ്റ് സൈഡ് കോർണറിലേക്ക് മാറിയിട്ടാണ് സോൺ വന്നിരിക്കുന്നത്. സോണിലേക്ക് കയറാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ 23 കയറാൻ ബാക്കിയുണ്ട്, കമൻഡോ 46 കയറാൻ ബാക്കിയുണ്ട്, ബ്ലേഡ് കയറാൻ ബാക്കിയുണ്ട്, ബോൾട്ട് ആയിരുന്ന ടൈറൻസ് ടീം കയറാൻ ബാക്കിയുണ്ട്, ഇൻഫാക്ട് കയറാൻ ബാക്കിയുണ്ട്, വാർലോഡ്സ് ഉണ്ട്, ഫോണിക്സ് ഉണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മുത്തുമണീസും സോൺ ഔട്ടാണ്. എല്ലാവരും സോണിലേക്ക്. യെസ്, സെവൻ പ്രോ വേഴ്സസ് സ്കോർ IRX നടക്കുന്നുണ്ട്. എൻ്റെ മുത്തുമണി IRX തമ്മിലുള്ള ഫൈറ്റ് എടുത്ത ഓ IRX IRXനെ ഫിനിഷ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം GM47 പകരം ചോദിച്ചിട്ടുണ്ട്. അടിച്ച തിരിച്ചടി, അതാണ് കളി, ഇതാണ് PUBG എന്ന് പറയുന്നത്. GM47 മുത്തുമണിയെ, ഓൾ വൈറ്റ് എടുത്ത് IRXലെ മുത്തുമണിയെ തിരിച്ചടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം GM47 വേഴ്സസ് IRX ആണ് നിങ്ങളിവിടെ കാണുന്നത്. IRXലെ സൈത്താനെയാണ് നമ്മുടെ സ്വന്തം 7 Pro അടിച്ച് ലോബിയിലേക്ക് വിട്ടത്. മുഹമ്മദ് ഹാഷിം വന്നിട്ടുണ്ട്, വെൽക്കം ടു സ്ട്രീം മുത്തുമണി. ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്ലേഡിലെ സപ്പോർട്ടേഴ്സ് വന്നിട്ടുണ്ട്. ബ്ലേഡ് ഫാൻസ് ആ ഒരു രക്ഷയില്ല, എപ്പോഴും സപ്പോർട്ട് തരുന്ന ഒരു കിടുക്കാച്ചി ടീം തന്നെ പറയണം നമ്മുടെ സ്വന്തം ബ്ലേഡിലെ മുത്തുമണീസ്. അതേസമയം നമുക്കിവിടെ ഫൈറ്റ് പുരോഗമിക്കുമ്പോൾ ഒന്ന് കണ്ടറേണ്ട ഒരു കാര്യം തന്നെയാണ് IRX വേഴ്സസ് TM47. TM47ലെ ഓൾ വൈറ്റ് നഷ്ടമായിട്ടുണ്ട്. IRX പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IRXന് അവരെ സൈത്താനെ നഷ്ടമായിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഓ ഞാൻ കരുതി. അതേസമയം കമൻഡോ 46 വേഴ്സസ് CEOs നടക്കുന്നുണ്ട് അവിടെ. എന്റെ മുത്തുമണി കമൻഡോ 46ലെ CEOs ബ്ലേഡിന് അടിച്ചിട്ടുണ്ട്. ബ്ലേഡ് വേഴ്സസ് കമൻഡോ 46. നമുക്കൊന്ന് പെട്ടെന്ന് ബ്ലേഡിലേക്കും കമൻഡോ 46ലേക്കും പോകാനുണ്ട്. ബ്ലേഡിൽ ആരെയാണ് ഇവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നത്? ബ്ലേഡ് സീസറിനെയും. ഓ ബ്ലേഡ് സീസറിനെയാണ് ഇവിടെ നോക്കാക്കിയിരിക്കുന്നത്. മുത്തുമണീസ് ഒരു രക്ഷയില്ലാത്ത കമൻഡോ 46നെ പ്രേ. ബ്ലേഡിൽ നോക്കുകയാണെങ്കിൽ ബ്ലേഡിലെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്, റാംബോ മാത്രം ബാക്കി. റാംബോക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റാംബോ BRDM കൊടുത്ത് പോകുന്നുണ്ട്. പോവാണോ അതോ ടീമിനെ രക്ഷിക്കുമോ? ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള പ്ലാനിലാണോ? എന്താണ് റാംബോയുടെ കാഴ്ചപ്പാടെന്ന് കണ്ടിരണം. യു റാംബോക്ക് ടാഗ് കിട്ടുന്നുണ്ട്. റാംബോ മുത്തുമണി, എന്താണ് റാംബോയുടെ പ്ലാൻ? റാംബോ തിരിച്ചടിക്കുമോ? റാംബോ മാത്രം വൺ മാൻ സ്റ്റാൻഡിങ്. ഇല്ല മുത്തുമണി, കമൻഡോ 46 ബാക്കിയുള്ള മൂന്നെണ്ണത്തിനെയും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ബ്ലേഡിലെ റാംബോ വൺ മാൻ സ്റ്റാൻഡിങ്. എനിക്ക് തോന്നുന്നു റാംബോ നിൽക്കുന്നില്ല. ഇല്ല മുത്തുമണി, റാംബോ സോൺ റൊട്ടേഷന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഫൈറ്റ് എടുക്കുന്നില്ല, സോണ് കയറി ഫൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റാംബോ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കമൻഡോ 46 പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലേഡിലെ മൂന്ന് മുത്തുമണീസിനെയും CEOs എടുത്തിരിക്കുകയാണ്. ആ ഒരു കോൺട്രിബ്യൂഷൻ CEOs വക എന്ന് പറഞ്ഞുകൊണ്ട് CEOs ഒരു കിടുക്കാച്ചി കളിയിൽ നമ്മുടെ ബ്ലേഡിലെ മൂന്ന് മുത്തുമണിയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. കമൻഡോ 46 OP ഗോയ്സ്. അതേസമയം ബ്ലേഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബ്ലേഡ് ബ്ലോ മോഡെക്സ് ഉണ്ടോ എന്ന് വായിക്കുന്നുണ്ട്. യെസ് മുത്തുമണി, മോഡെക്സ് LYT, വെൽക്കം ടു ദി സ്ട്രീം ബ്ലോ. ഇൻഫാക്ട് പ്ലേ സോൺ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് മോഡെക്സിലേക്ക് പോയിട്ട് വരാം. മോഡെക്സ് ഇവിടെ. യെസ് മോഡെക്സ്, വൈറ്റ് മോഡെക്സ്, ഡോട്ട് വൈറ്റ് ഉണ്ട്, കോമ്പൻ ഉണ്ട്, താറ്റോസ് ഉണ്ട്, ക്രോസ് ഉണ്ട്. അതിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ലൂട്ടൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ്. ഏത് സമയത്തും മടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മോഡെക്സിലെ മുത്തുമണി. യെസ് ടൈക്കോ വേഴ്സസ് IRX നടക്കുന്നുണ്ട്. IRXന് TM47 ഐഡിയ ഉണ്ട്. എൻ്റെ മുത്തുമണി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. റൂക്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൂക്ക് മാത്രം ബാക്കി IRXലെ മൂന്ന് മുത്തുമണീനെയും നഷ്ടമായിരിക്കുകയാണ് മുത്തുമണി. ഇൻഫാക്ട് വേഴ്സസ് BAE നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇൻഫാക്റ്റിലേക്ക് പോകാണ്ട് BAE വേഴ്സസ് ഇൻഫാക്റ്റിലേക്ക് പോകാനുണ്ട്. അവിടെ സ്ലോട്ട് നമ്പർ 7 ടൈക്കോലെ മുത്തുമണി കയറി ചെല്ലുന്നുണ്ട്. IRXനെ ഫിനിഷ് ആക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ടൈക്കോണിലെ മുത്തുമണീസ് ഇവിടെ കയറി ചെല്ലാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് കമൻഡോ 46 TM47 അവിടെയുണ്ട്. BAE വേഴ്സസ് ഇൻഫാക്ട്. BAE ഇൻഫാക്ട് ഗോഡിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതേസമയം ഇൻഫാക്ട് BAE ബില്ലിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. BAE ചാർലി ഇൻഫാക്ട് നടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് BAE വേഴ്സസ് ഇൻഫാക്ട്ലേക്ക് പോകാൻ വേണ്ടിട്ടാ. മുത്തുമണീസ് ഇവിടെ എന്താണ് ടൈക്കോൺ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടൈക്കോണിലെ ബീസ് ടൈക്കോ ഇവിടെ അടിക്കുന്നുണ്ട്.
അതേസമയം സി ലോർഡ്സ് വേഴ്സസ് ടി എസ് എസ് വോൾഫ് വന്നിട്ട് എന്റെ മുത്തുമണി ഇവിടുത്തെ ഫൈറ്റ് നടക്കുമോ, എനിക്കൊന്ന് അടുത്ത ഫൈറ്റിലേക്ക് പോകാൻ പറ്റുമോ എന്ന് കണ്ടറിയണം. ഐ ആർ എക്സിലെ റോഷ് റ്യൂക്ക് മാത്രം ബാക്കി, റൂക്കിനെ കണ്ടു അടിക്കുന്നുണ്ട്. ഇല്ല മുത്തുമണി, റൂക്ക് പോകുമ്പോൾ എന്റെ മുത്തുമണി റൂക്കിന്റെ സ്പ്രേയിൽ നമ്മുടെ ടൈക്കോണിലെ ബോഗിനെ നോക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ സ്വന്തം റൂക്ക് ഇന്ന് ലോബിയിലേക്ക് പോയത്. അതേസമയം സി ലോർഡ്സും ടൈക്കോൺ ബി ഐ എം നടക്കുന്നുണ്ടായിരുന്നു. ബി ഐ എ വേഴ്സസ് ബി ഐ ആരെയാണ് ഫിനിഷ് ആക്കിയത്? ബി ഐ രണ്ട് മുത്തുമണീസിനെയും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇൻഫാക്ട് രണ്ട് മുത്തുമണീസിനെയും അവരെടുത്തിട്ടുണ്ട്. ബി ഐ എ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബി ഐ എ ബില്ലിനെ ഇൻഫാക്ട് എടുത്തായിരുന്നു. അടിക്ക് തിരിച്ചടി, അതാണ് കളി, അതാണ് പബ്ജി. എന്റെ മുത്തുമണീസ് ഇൻഫാക്ടിനെ കണ്ടുപോ ബി ഐ എ വേഴ്സസ് ഇൻഫാക്ട് ഇവിടെ നടക്കുന്നത്. ഇല്ല മുത്തുമണി, ചാർലി ഒരു രക്ഷയില്ല. സി ലോർഡ്സ് ടി എസ് വോൾഫിനെ നേരിട്ട് നോക്കാക്കിയിട്ടുണ്ട്. സി ലോർഡ്സിന്റെ ഒരു കിടിക്കാച്ചി ഒ പി നേടുക തന്നെ പറയണം. അഭിരാം കെ എം എന്തായാലും ചോദിക്കുന്നുണ്ട്. പിന്നല്ല മുത്തുമണി, വെൽക്കം ടു സ്ട്രീം ബ്രോ. നമുക്ക് ചാർലിയിലേക്ക് നോക്കാണ്ട്, ചാർലി ചാടി പിടിച്ച് ടോമിയിലേക്ക് നോക്കാണ്ട്, ടോമിയും ചാർലിയും എവിടെ? യെസ് കണ്ടുപോ, ടി എം 47 ബി സ്ട്രൈക്കോ നടക്കുന്നുണ്ട്. ഇൻഫാക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇൻഫോർട്ടിലെ മുത്തുമണി എവിടെ? ഇവിടെ ഫൈറ്റ് നടക്കുന്നില്ല. നമുക്കൊന്ന് പെട്ടെന്ന് ടി എം 47 ടൈക്കോണിലേക്ക് പോകാനുണ്ട്. വാർ ലോർഡ് ശ്രീനാഥ് വണ്ടി നിന്ന് വീടു. യെസ് മുത്തുമണി, യെസ് ടൈക്കോ ബീസ്റ്റിനെ നോക്കാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം ടി എം 47 ഉണ്ട്. ടൈക്കോവും ബിസസ് ടൈക്കോവും ഐ ആർ എക്സ് നടക്കുമ്പോൾ നമ്മുടെ സ്വന്തം ടി എം 47 രണ്ടും കളിപ്പിച്ചിവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ടി എം 47 ഏജന്റ് നോക്കാണ്, 7 Pro മാത്രം ബാക്കി. 7 Pro റിവ് എടുക്കുകയാണ്. യെസ് 7 Pro റിവ് എടുക്കാണ്. അതേസമയം ടൈക്കോണിൽ നോക്കുകയാണെങ്കിൽ ടൈക്കോൺ മുത്തുമണീസിന് യെസ് റിവ് എടുത്തിട്ടുണ്ട്, ബീസ്റ്റിന് റിവ് എടുത്തിട്ടുണ്ട്. ബീസ്റ്റും ബോർഗും ഗോസ്റ്റും സ്പീഡിയും ഇറങ്ങുന്ന ഒരു കിടുക്കാച്ചി ലൈനപ്പാണ് നമുക്കിവിടെ കാണുന്നത്. അതേസമയം ടി എം 47 രണ്ട് മുത്തുമണീസ് മാത്രം ബാക്കി. ഇവിടെ ഏജന്റ് യെസ് ഏജന്റ് അടിക്കുന്നുണ്ട്. ിൽ എന്റെ മുത്തുമണീസ് എം ഫോറമിനെ ഫുൾ വൈപ്പാക്കിക്കൊണ്ട്, ഓ വൈപ്പാക്കിയോ യെസ് മുത്തുമണീസ് എം ഫോറമിനെ മൊത്തം വൈപ്പാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം വ്രേത്തിലെ മുത്തുമണീസ് ഇന്നത്തെ അവരുടെ സ്കോഡ് വൈപ്പ്. ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത് പോലെ വ്രേത്തിലെ മുത്തുമണീസ് ഇതാ ഒരു കിടുക്കാച്ചി കളി എന്ന് തന്നെ പറയണം. തൊട്ടടുത്ത ടൈറൻസിനെ ഞാൻ കാണുന്നുണ്ട്. വ്രേത്ത് വേഴ്സസ് ടൈറൻസ് നടക്കുമോ എന്ന് കണ്ടറിയണം. ഒരു ഫൈറ്റ് ഒക്കെ എടുത്ത് ഒരു കിടുക്കാച്ചി സ്കോഡ് വൈപ്പ് എടുത്ത് നമ്മുടെ സ്വന്തം വ്രേത്തിലെ മുത്തുമണീസ് ഇവിടെ നിൽക്കുമ്പോൾ വ്രേത്ത് രമണന് 2 kills, വ്രേത്ത് ഫേറ്റിന് 2 kills ഈക്വലി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം കേസ്പറും വിസാർഡും ഒരു കിടുക്കാച്ചി സപ്പോർട്ടുമായി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം വ്രേത്ത് വേഴ്സസ് ടൈറൻസ് നടക്കുമോ എന്ന്. നമുക്കൊന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പോച്ചേഴ്സ് ആ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആർച്ചാച്ചു ഷാഡോ ഗെയിമിംഗ് വന്നിട്ടുണ്ട് ഫോണിക്സ് എവിടെ നിന്ന് ചോദിച്ചുകൊണ്ട്. ഷാഡോ ഗെയിമിംഗ് മുത്തുമണി വെൽക്കം ടു സ്ട്രീം ബ്രോ. ആർച്ചാച്ചു ഓയ് വെൽക്കം ടു സ്ട്രീം മുത്തുമണി. ഫോണിക്സിനെ കാണിക്കാം. സ്ലോട്ട് നമ്പർ 21 നമ്മുടെ സ്വന്തം ഫോണിക്സിന്റെ ഫോണിക്സ് ടാരൻസ് വേഴ്സസ് വിസാർഡ് നടക്കുന്നുണ്ട്. ഫോണിക്സിലേക്ക് ഞാൻ തിരിച്ചു വരാം പെട്ടെന്ന്. ടാരൻസ് വേഴ്സസ് വ്രേത്തിലേക്ക് ഒന്ന് പോയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഫോണിക്സിലേക്ക് പോകാനുണ്ട്. വ്രേത്ത് വിസാർഡിനെ നോക്കാക്കിക്കൊണ്ട് ടാരൻസിലെ ജയത്രയാത്ര തുടങ്ങി വരണം. ഇല്ല മുത്തുമണി, വ്രേത്ത് രാമണൻ കിടുക്കാച്ചി കിൽ ഫീഡ് നമ്മുടെ ബോൾട്ടിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. രക്ഷയില്ല, വ്രേത്തിൽ നിന്ന് രക്ഷയില്ലാത്ത കളിയാണ് നമ്മുടെ കാണുന്നത്. വ്രേത്ത് രമണൻ ഇന്ന് 2 കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. വ്രേത്ത് രമണൻ ഇതാ ഇൻട്രൂഡറിനെ നോക്കാക്കിയിട്ടുണ്ടോ? യെസ്, ഇൻട്രൂഡറിനെ ഫിനിഷ് ആക്കിക്കൊണ്ട് നമ്മുടെ വ്രേത്ത് രമണൻ ഇന്നത്തെ 4th കില്ലും കൂടി ഇവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ടൈറൻസിനെ ഇടവും വലവും മനങ്ങാൻ വിടാണ്ട് വ്രേത്തിലെ മുത്തുമണീസിന്റെ ഒരു കിടുക്കാച്ചി പടയോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. വ്രേത്തിനെ നോക്കുകയാണെങ്കിൽ ടൈറൻസിനെ നോക്കുകയാണെങ്കിൽ അജ്മലും വെസ്ലിയും മാത്രം മാറ്റി. ഇല്ല, വ്രേത്ത് രമണൻ വിടുന്നില്ല. വ്രേത്ത് രമണൻ ഒരു രക്ഷയില്ലാത്ത വെസ്ലിനെ നോക്കാക്കിക്കൊണ്ട്
അജ്മൽ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ടൈറൻസിലെ ലാസ്റ്റ് മുത്തുമണി മാത്രം ബാക്കി നമുക്ക് നോക്കാം ബ്രേത്തിന്റെ ക്ലച്ച് കാണാൻ വേണ്ടി പറ്റുമോ ഇല്ല മുത്തുമണി നമ്മുടെ സ്വന്തം ടൈറൻസ് അജ്മലിനെയും വൈപ്പാക്കിക്കൊണ്ട് ഇടവും വലവും ടൈറൻസിനെ അനങ്ങാൻ വിടാണ്ട് നമ്മുടെ ബ്രേത്തിലെ മുത്തുമണി ഒരു കിടുക്കാച്ചി സ്കോഡ് വൈപ്പ് തന്നെയായിരുന്നു ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന പോലെ ബ്രേത്തിലെ രമണൻ അഞ്ച് ടീം കീഴെടുക്കുമ്പോൾ അതേസമയം TM47 vs BAE. സെവൻ പ്രോയുടെ വൺ വേഴ്സസ് ക്ലച്ച് ആണ് നമ്മൾ കണ്ടത് ഏജന്റിന് ഒരു കില്ല് പോലും കൊടുക്കാണ്ട് മൊത്തത്തിൽ ഇന്ന് ഞാൻ തന്നെ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം TM47 സെവൻ പ്രോ BAE-യുടെയും കൂടെ VA-യും കൂടെ ഫിനിഷ് ആക്കി ലോബിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് സെവൻ പ്രോ ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ടാണ് സെവൻ പ്രോ വിടുന്നില്ല മുത്തുമണി ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് സെവൻ പ്രോയുടെ ഒരു കിടുക്കാച്ചി കളിയാണ് നമ്മൾ കണ്ടത് വൺ വേഴ്സസ് ക്ലച്ച് നമ്മൾ കണ്ടായിരുന്നു ടൈക്കോ മുത്തുമണിസിനെ വൺ വേഴ്സസ് ക്ലച്ച് എടുത്തുകൊണ്ട് അതേസമയം BAE-യിലെ മുത്തുമണിസിനെയും വൺ വേഴ്സസ് ക്ലച്ച് എടുത്ത് സെവൻ പ്രോയുടെ ഒരു കിടുക്കാച്ചി ഗെയിം പ്ലേ എന്ന് പറയണം നമുക്ക് നമുക്കൊന്ന് പെട്ടെന്ന് ഓവറോൾ പോകാനുണ്ട് അതിനു മുമ്പ് കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് വരാനുണ്ട് പോച്ചേഴ്സ് ആർ ബിഗ് ഫാൻ എന്നുണ്ടെന്ന് അച്ചു മുത്തുമണി വെൽക്കം ടു ദ സ്ട്രീം മുത്തുമണി താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് അതേസമയം Modexable YT Puli in the Varanande. Thanks, bro. Thanks. Thank you very much for your great support. TM47 Kerry Chelanada PX and Tani. Yes, agent in the kitty. Agent in another bowl of tag it under PX in the Waga. Namukunokam 7 Pro the Kanda the Wonder than a Tirichuag in the tender. 7 Pro to Rikidakachi. Modexable YT 7 Pro OP in the Varanande Pin Alamutmani 7 Pro in the Rexil at the Kalyana. നമുക്കൊന്ന് പെട്ടെന്ന് ഫോണിക്സിന് അടുത്ത് പോകാനുണ്ട് ഫോണിക്സിലേക്ക് നമുക്ക് ഒന്ന് പോവാം ഫോണിക്സ് പോയിന്റ് ഓഫ് വ്യൂ ഫോണിക്സിനെ കാണിക്കാൻ പറഞ്ഞായിരുന്നു ഫോണിക്സ് എവിടെ ഫോണിക്സിലെ മുത്തുമണി നമ്മുടെ ബ്രൂട്ടൽ ഒപ്പി അടങ്ങുന്ന ഒരു കിടുക്കാച്ച ലൈനപ്പ് ആയിരുന്നു ഫോണിക്സിന്റെ വക ഫോണിക്സിലെ യെസ് ഫോണിക്സിലെ ഫെർണോ വൈറ്റി ഉണ്ട് പിക്സി ഉണ്ട് ബ്രൂട്ടൽ ഒപ്പി ഉണ്ട് ലൂസിഫർ ഉണ്ട് എന്നും ഞാൻ കണ്ട ഒരു കിടിലം കളി ബ്രൂട്ടൽ ഒപ്പിയുടെ ഒരു കിടുക്കാച്ച കളി ഇന്നും കാണാൻ പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയണം യെസ് PX അവിടെ TM47 ഏജന്റിനെ ഫിനിഷ് ആക്കി മുത്തുമണി TM47 സെവൻ പ്രോ മാത്രം ബാക്കി നമുക്ക് നോക്കാം സെവൻ പ്രോ ക്ലച്ച് എടുക്കുമോ അതേസമയം സി ലോഡ്സും കമന്റ് 46 മോഡ് നടക്കുന്നുണ്ട് ഇവിടെ സെവൻ പ്രോയുടെ വൺ വേഴ്സസ് ക്ലച്ച് കാണാൻ വേണ്ടി പറ്റുമോ PX-ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PX-ലെ 4 മുത്തുമണീസ് മെലയുമായിട്ടുണ്ട് സേത് PX-നാണ് ആ ഒരു കില്ല് കിട്ടിയിരിക്കുന്നത് സെവൻ പ്രോയുടെ ജയത്രാത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുമോ സെവൻ പ്രോയുടെ ഒരു കിടുക്കാച്ച കളി കാണാൻ വേണ്ടി പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയണം എല്ലാ സെവൻ പ്രോയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് സെവൻ പ്രോ നമുക്ക് നോക്കാം PX-ലെ മുത്തുമണീസിന് അടിക്കുമോ അതേസമയം പാരലൽ ഫൈറ്റോടെ കമന്റ് ഓഫ് 46 നടക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് കമന്റ് ഓഫ് 46-ലേക്ക് പോകാനുണ്ട് മുത്തുമണീസ് സ്പെക് ഫോണിക്സ് ബ്രോ എന്ന് പറയുന്നത് പ്രവീൺ ജെയിംസ് മുത്തുമണി വന്നിട്ടുണ്ട് വെൽക്കം ബ്രോ ഈ ഒരു ഫൈറ്റിനായിട്ട് ഞാൻ തീർച്ചയായും ഫോണിക്സിലേക്ക് പോകുന്നതായിരിക്കും മുത്തുമണീസ് നിങ്ങളിത് കാണുക സെവൻ പ്രോയുടെ വൺ വേഴ്സസ് ക്ലച്ച് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടായിരുന്നു ഇനിയൊരു വൺ വേഴ്സസ് ക്ലച്ച് കാണാൻ വേണ്ടി പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയണം ഒരു കിടുക്കാച്ചി ഫൈറ്റ് സമ്മാനിച്ചാണ് നമ്മൾ ഓ കമന്റ് 46 സി ലോഡ്സിനെ അടിക്കുന്നുണ്ട് സി ലോഡ്സിനെ ഗിപ്സി ഫിനിഷ് ആക്കിയിട്ടുണ്ട് മുത്തുമണീസ് ഓ ഇത് അടിക്കുന്നുണ്ട് രണ്ടാളും ഒരുമിച്ച് കയറി വന്നു ഇല്ല മുത്തുമണി സെവൻ പ്രോക്ക് ക്ലച്ച് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി സെവൻ പ്രോയിലെ ഇന്ന് TM47 PX മുത്തുമണീസ് ഇവിടെ ലോബിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു കിടുക്കാച്ചി ഫൈറ്റ് കാഴ്ചവെച്ച സ്വന്തം TM47 PX-ലെ മുത്തുമണീസ് എന്ന് ലോബിയിലേക്ക് പറഞ്ഞു വിട്ടത് ലോബിയിലേക്ക് പോകുമ്പോൾ TM47 സെവൻ പ്രോക്ക് ഉറക്കെ പറയാനുണ്ട് എന്റെ ഇന്നത്തെ വൺ മാൻ ഷോ ആയിരുന്നു ഒന്ന് അതേ മുത്തുമണി ഇന്ന് സെവൻ പ്രോയുടെ വൺ മാൻ ഷോ ആയിരുന്നു നമ്മൾ കണ്ടത് ഒറ്റയാൾ പോരാട്ടം വൺ മാൻ സ്റ്റാൻഡിങ് ഒരു സ്കോഡ് വൈപ്പിനെയാണ് പുള്ളി ഒറ്റയ്ക്ക് അങ്ങ് നേരിട്ടത് സോറി രണ്ട് സ്കോഡിനാണ് പുള്ളി ഒറ്റയ്ക്ക് അങ്ങ് നേരിട്ടത് അൺഫോർച്ചുനേറ്റ്ലി PX-നെ നേരിടാൻ വേണ്ടി പറ്റിയില്ല ബട്ട് സെവൻ പ്രോ മുത്തുമണീസ് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു എന്റെ മുത്തുമണീസ് ക്രേസി വേഴ്സസ് ബ്രേക്സ് നടക്കുന്നുണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് ക്രേസിയിലേക്ക് പോവാം ക്രേസി വേഴ്സസ് ആരായിരുന്നു മുത്തുമണി യെസ് ക്രേസി വേഴ്സസ് ബ്രേത്ത് ആയിരുന്നു ബ്രേത്തിലെ
ഫിനിഷ് ആക്കിയിരിക്കുന്നത് വണ്ടി പൊട്ടിച്ചാണ് തോന്നുന്നു. യെസ്, വണ്ടി പൊട്ടിച്ചിട്ടാണ് ബ്രേത്തിലെ രമണനെ നമ്മുടെ സ്വന്തം ക്രേസിയിലെ മുത്തുമണി അടിച്ചത്. ക്രേസി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്രേത്തിലെ ഇതുവരെയുള്ള ഒരു കിടുകാച്ചി കളി കാഴ്ച വെച്ച സ്വന്തം രമണനെയാണ് അവരിന്ന് ലോബിയിലേക്ക് അടിച്ച് ലോബിയിലേക്ക് വിട്ടത്. ഓസോൺ വരുന്നുണ്ട്, വ്രേത്ത് കാസ്പറിന് ടാഗ് കിട്ടുന്നുണ്ട്. മുത്തുമണി ഹീൽ ചെയ്യോ, പെട്ടെന്ന് ഹീൽ ചെയ്ത് സോണിൽ പോവോ, ഫൈറ്റ് എടുക്കാൻ നിൽക്കണോ, ഇല്ല തീർന്നോ? യെസ്, മുത്തുമണി സോണിൽ തീർന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, രണ്ട് സൈഡിൽ നിന്നുള്ള ടാഗ്. ഓ വ്രേത്തിലെ വ്രേത്തിലെ വിസ എണ്ണം കിട്ടി, വ്രേത്തിലെ ഫേറ്റ് മാത്രം ബാക്കി. വ്രേത്തിലെ ഫ്രേറ്റിന് വൺ വിസസ് ക്ലച്ച് എടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് കണ്ടിരണം. വ്രേത്തിലെ ഫേറ്റ് വിസസ് ക്രേസി ആണ് കാണുന്നത്. ഫേറ്റ് സ്ക്രോൺ സോണിലേക്ക് കയറാണോ മുത്തുമണി? യെസ്, സോണിലേക്ക് കയറ. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാസ്പർ നോക്കായി കിടക്കേ, ഫേറ്റ് വൺ മാൻ മാത്രം ബാക്കി. ഞാൻ പറഞ്ഞതുപോലെ രമണനെ നഷ്ടമായത് അവർക്കതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇതുവരെയുള്ള കളിയിൽ ഒരു കിട് കാഴ്ച ഗെയിം കാഴ്ച വെച്ച നമ്മുടെ രമണനെയാണ് ക്രേസി ആദ്യം ഫിനിഷ് ആക്കിയത്. ഒരു തുറുപ്പ് ചീട്ടുന്ന പോലെ വ്രേത്തിലെ രമണനെയാണ് ഇന്ന് നമ്മുടെ ക്രേസി ആദ്യമായി എടുത്തത്. ഒരു മിഡിൽ മാനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ തല ആദ്യം എടുത്തുകൊണ്ട് തന്നെ ക്രേസിയുടെ മുത്തുമണീസിന്റെ ജയത്രയാത്ര ഇവിടെ തുടങ്ങുമ്പോൾ നമുക്ക് കണ്ടറിയണം ഫേറ്റിന് ഏത് ലെവൽ വരെ അവരുടെ ക്രേസിയെ സോറി ഫേറ്റിന് ഏത് ലെവൽ വരെ വ്രേത്തിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് കണ്ടറിയാനുണ്ട്. അതേസമയം ക്രേസി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. യെസ്, ക്രേസി ഇവിടെ അടിക്കാൻ പോവാണോ? യെസ്, അടിക്കാൻ പോവാണ്. പുഷ് ചെയ്യാണ്, വ്രേത്തിലേക്ക് പുഷ് ചെയ്യാണോ? സോൺ റൊട്ടേഷൻ ആണോ? നമുക്കത് കണ്ടറിയണം. മുത്തുമണി ഫേറ്റിൽ നോക്കുകയാണെങ്കിൽ ഫേറ്റ് ഇവിടെയുണ്ട്, ഫേറ്റിനെ കണ്ടില്ലേ? കാണാണ്ട് പോവാണോ? യെസ്, കണ്ടിട്ടും കാണാണ്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ക്രേസി അവിടെ സോൺ റൊട്ടേഷൻ ചെയ്യാണോ അതോ സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല മുത്തുമണി, ക്രേസിയിലെ ചുണക്കുട്ടികൾ ഇതാ യോ കയറി ചെല്ലുന്നത് റവഞ്ചേഴ്സിന്റെ അടുത്താണല്ലോ. മുത്തുമണീസ്, നമുക്ക് നോക്കാം ക്രേസി വേഴ്സസ് റവഞ്ചേഴ്സ് ഇവിടെ നടക്കുമ്പോന്നു. അതേസമയം ഫോണിക്സിന്റെ ഫാൻസ് പിന്നെയും വന്നിട്ടുണ്ട്. സിലോഡ് സാർ എക്സ്പോളി എന്ന് പറയുന്നുണ്ട്, താങ്ക്സ് ബ്രോ, താങ്ക് യു ഫോർ എ ഗ്രേറ്റ് സപ്പോർട്ട്. പ്രവീൺ ഒന്നും കൂടെ ഫോണിക്സിനെ കാണിക്കാൻ വന്നിരുന്നത്, പെട്ടെന്ന് ഫോണിക്സിനെ കാണിക്കാം. യെസ്, കാണിക്കുന്ന ടൈം തന്നെയാണ്. എന്റെ മുത്തുമണി ബ്ലേഡ് രാംബോ, ബ്ലേഡിലൊരു മുത്തുമണി, എന്റെ മുത്തുമണി ബ്ലേഡിലെ ഒരു മുത്തുമണിനെ ഫോണിക്സിന്റെ ഫെർണോ വൈറ്റ് എടുത്തിട്ടുണ്ട്. ബ്ലേഡിലൊരു മുത്തുമണി ബി ആർ ഡി എം ഒക്കെ എടുത്തിട്ട് ഒരു വിധത്തിലാണ് അവിടെ ലാസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാൻ സോൺ റൊട്ടേഷൻ വന്നത്. ആ ഒരു മുത്തുമണിനെയാണ് ഫോണിക്സിലെ മുത്തുമണി ഇന്ന് എടുത്തിരിക്കുന്നത്. ക്രേസി അടിക്കുന്നുണ്ട്, ക്രേസി വേഴ്സസ് റവഞ്ചേഴ്സ് ഉണ്ട്. ഫോണിക്സിലെ ഒന്നും കൂടി പെട്ടെന്ന് കാണിച്ചിടാം. ഫോണിക്സിലെ ഫെർണോ വൈറ്റ് ഉണ്ട്, പിക്സി ഉണ്ട്, ബ്രൂട്ടലോപ്പി ഉണ്ട്, ലൂസിഫർ ഉണ്ട്. ഒരു ടീം കിലോടെ നമ്മുടെ സ്വന്തം ഫോണിക്സിലെ മുത്തുമണി ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് റവഞ്ചേഴ്സ് വേഴ്സസ് ക്രേസിലേക്ക് ഒന്ന് പോകാനുണ്ട്. എന്റെ മുത്തുമണി ഫോണിക്സിലെ പിക്സി അടിക്കുന്നുണ്ടായിരുന്നു. പിക്സി ആരാണ് അടിക്കുന്നത്? പിക്സിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. റവഞ്ചേഴ്സ് വേഴ്സസ് പിക്സി ഉണ്ട്, പിക്സിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, മൂന്നാള് വരുന്നതേ ഉള്ളൂ. റവഞ്ചേഴ്സിന്റെ മുമ്പിലേക്കാണ് അവർ ചാടിക്കയറുന്നത്. റവഞ്ചേഴ്സ് അവിടെയുണ്ട്. റവഞ്ചേഴ്സ് പോയിന്റ് ഓഫ് നിക്കിനെ ആണ് നോക്കാക്കിയത്. നിക്ക് എന്താ ചെയ്യുന്നത്? നിക്കിനെ റിസീവ് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല മുത്തുമണി, നിക്കിനെ റീവ് എടുക്കുന്നില്ല. ഫൈറ്റ് കഴിഞ്ഞ റീവ് എടുക്കുന്നത് പറഞ്ഞുണ്ട്. എന്റെ മുത്തുമണി ബ്രൂട്ടൽ ഓപ്പിനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. റവഞ്ചേഴ്സിന്റെ ഒരു കിടുകാച്ചി കളി തന്നെ പറയണം. അതേസമയം ലാസ്റ്റ് മാൻ ഇല്ല മുത്തുമണി, ഫോണിക്സിനെ ക്ലച്ച് എടുക്കാൻ വിട്ടുകൊടുക്കാണ്ട് നമ്മുടെ സ്വന്തം റവഞ്ചേഴ്സ് ഇവിടെ ഫോണിക്സിലെ മുത്തുമണീസിനെ ലോബിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മുത്തുമണി സ്ലോബിലേക്ക് പോകുമ്പോൾ ഫാൽക്കോണിനെ അങ്ങ് എടുത്തിട്ടാണ് പോയത്. രണ്ട് മുത്തുമണിനെ നോക്കും കൂടെ ഇട്ടായിരുന്നു. ഒന്ന് പേടിപ്പിച്ച് തന്നെയാണ് ഫോണിക്സിലെ മുത്തുമണീസ് ഇന്ന് ലോബിയിലേക്ക് പോയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ റവഞ്ചേഴ്സിലെ ഡെഡ്ലിയും സൈക്കോവും മാത്രം ബാക്കി. രണ്ട് ടീം കില്ലെടുത്താണ് നമ്മുടെ സ്വന്തം ഫോണിക്സിലെ മുത്തുമണീസിനെ ഇവരിന്ന് ലോബിയിലേക്ക് പറഞ്ഞു വിട്ടത്. അതേസമയം ഇതൊക്കെ കണ്ടുകൊണ്ട് സീലോഡ്സിലെ മുത്തുമണി അടുത്ത് തന്നെ ഉണ്ട്. ജാക്ക് സീലോഡ്സ്, എന്റെ മുത്തുമണി റവഞ്ചേഴ്സിന്റെ മോളിയിൽ ജാക്ക് സീലോഡ്സ് നോക്കായിട്ട് ഇനി ഫ്രോസ്റ്റ് മാത്രം ബാക്കി. ഫ്രോസ്റ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിവ് എടുക്ക മുത്തുമണി, അവരവിടെ റിവ് എടുക്കാണ്. പിന്നെയും മോളി വരുന്നുണ്ട്. ഇല്ല മുത്തുമണി, ഇല്ല, വീഴല്ലേ, റിവ് എടുക്ക. സീലോഡ്സിലെ നീ മാത്രം ബാക്കി. സോറി മുത്തുമണി, ശ്രീലോഡ്സിലെ സീലോഡ്സിലെ ഫ്രോസ്റ്റ് മാത്രം ബാക്കി, വൺ മാൻ മാത്രം ബാക്കി. ഇല്ല, അടുത്ത മോളിൽ നമ്മുടെ സ്വന്തം ജാക്കിനെ കൂടി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സീലോഡ്സിലെ ഫ്രോസ്റ്റ് ടോട്ടൽ ടീം സ്കിൽ എന്ന് പറയുന്നത് കിടുകാച്ചി 13 ടീം കില്ലാണ് സീലോഡ്സിന്റെ വക അവർ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇന്നൊരു പുതിയ ലൈനപ്പ് എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. ഇല്ല മുത്തുമണി, റവഞ്ചേഴ്സ് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഒരു കിടുകാച്ചി കളി കാഴ്ച വെച്ച സ്വന്തം സീലോഡ്സ് ടീമിനെയാണ് റവഞ്ചേഴ്സ് ഇന്ന് അടിച്ച് ലോബിയിലേക്ക് വിട്ടിരിക്കുന്നത്. ടോട്ടൽ 13 ടീം കില്ലെടുത്താണ് സീലോഡ്സിലെ മുത്തുമണി ചെന്ന് ലോബിയിലേക്ക് പോയത്. ഒരു കിടുകാച്ചി കളി തന്നെയായിരുന്നു സീലോഡ്സിന്റെ വക. അതേസമയം റവഞ്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ റവഞ്ചേഴ്സിലെ രണ്ട് മുത്തുമണി മാത്രം ബാക്കി. റവൻ പി എക്സിന് ടാഗ് കിട്ടുന്നുണ്ട്.
PX-ന് ടാഗ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം റവഞ്ചേഴ്സിലേക്ക് ഒന്ന് പോകാനുണ്ട്. റവഞ്ചേഴ്സ് ആരെയാണ് അടിക്കുന്നത്? ഇല്ല മുത്തുമണി, റവഞ്ചേഴ്സ് അടിക്കുന്നില്ല. OP ഗെയിം എന്ന് പറയുന്നത് അർച്ചു യെസ്, പിന്നെ എല്ലാ ഒരു കിടുക്കാച്ച കളി തന്നെയായിരുന്നു നമ്മുടെ ഓരോ ടീം ഇവിടെ കാഴ്ചവെക്കുന്നത്. എല്ലാ മുത്തുമണീസും ഒന്നിന് ഒന്ന് മെച്ചം തന്നെ പറയണം. ഒരു കിടിലം കിടിലം കളി തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. ക്രേസി PX വേഴ്സസ് ക്രേസി നടക്കുന്നുണ്ട്. PX-ന്റെ ആശിക്കിനെ നോക്കാണ്, ആശിക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെൻ സ്റ്റാൻഡിങ് ടു മെൻ സ്റ്റാൻഡിങ് ഫോർ PX ടീംസ്. അതേസമയം ക്രേസി നോക്കുകയാണെങ്കിൽ ക്രേസിലെ രണ്ട് ടു വേഴ്സസ് ടു ക്ലച്ച് എടുക്കാൻ വേണ്ടി പറ്റുമോ നമുക്കൊന്ന് കണ്ടറിയണം. മോഡക്സിന് ടാഗ് കൊടുക്കുന്നുണ്ട് ക്രേസി AJ ഒരു സൈഡിൽ നിന്ന് മോഡക്സിനെ നോക്കുമ്പോൾ, അതേസമയം നിയോൺ അടുത്ത സൈഡിൽ നിന്ന് യെസ് ഇല്ല മുത്തുമണി ക്രേസി മോഡക്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് PX അവിടെ സേഫ് ആണ് ഫോർ എ വൈൽ. PX-ലെ മുത്തുമണീസ് ഇല്ല, ഇല്ല മുത്തുമണീസ് അവിടെ റവഞ്ചേഴ്സ് കയറി PX-നെ അടിക്കുന്നുണ്ട്. മോഡക്സിലേക്ക് ഒന്ന് പോകാനുണ്ട്. മോഡക്സിലെ മുത്തുമണി മോഡക്സ് മോഡക്സ് വൈറ്റ് ഉണ്ട്. കൊമ്പ് നോക്കുകയാണെങ്കിൽ കൊമ്പിനുണ്ട്. അതുപോലെ ടാൻക്രോസ് ഉണ്ട്, ക്രോസ് ഉണ്ട്. ഇവർക്ക് റിവ് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഡോട്ട് വൈറ്റിക്ക് ഡോട്ട് വൈറ്റിനെ റിവ് എടുക്കുന്നുണ്ട്. യെസ് നാലാളും സേഫ് ആണ്. ടോട്ടൽ രണ്ട് ടീം കില്ലോടെ മോഡക്സ് വൈറ്റ് നാലാളല്ലേ ഇവിടെ നിൽക്കുമ്പോൾ. നമുക്കിവിടെ കണ്ടറിയണം PX-ന്റെ കാപ്രിക്കോൺ എവിടെയുണ്ട്. കാപ്രിക്കോൺ മോഡക്സിനെ അടിക്കുന്നുണ്ട്. മോഡക്സിന് നാലാൾ സ്ട്രെങ്ത്. വൺ വേഴ്സസ് ടു വേഴ്സസ് ഫോർ സിറ്റുവേഷൻ. ഇല്ല മുത്തുമണി, മോഡക്സിനെ മൊത്തമായി വൈപ്പാക്കിക്കൊണ്ട് ക്രേസി ഒരു സൈഡിൽ നിന്നും PX ഒരു സൈഡിൽ നിന്നും കിടിലം സ്പ്രേ കൊടുത്തുകൊണ്ട് അവസാന രണ്ടേ രണ്ട് ടീമിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വന്തം PX-ലെ മുത്തുമണീസും ക്രേസിയും അടങ്ങുന്ന ഒരു ലാസ്റ്റ് സോൺ എന്ന് പറയണം ലാസ്റ്റ് ഫൈറ്റിലേക്ക്. മുത്തുമണീസ് ഒരു രക്ഷയില്ലാത്ത കിടിലം ഫൈറ്റായിരുന്നു. ക്രേസിയും PX-ഉം കൂടെ നമ്മുടെ സ്വന്തം മോഡക്സ് ടീമിനെ രണ്ട് സൈഡിൽ നിന്നും അടി കൊടുത്തിട്ടാണ് അവരെ ലോബിയിലേക്ക് പറഞ്ഞു വിട്ടത്. നമുക്ക് നോക്കാം വൺ വേഴ്സസ് ടു കാണാൻ പറ്റുമോ എന്ന് കണ്ടറിയണം. ഫോണിക്സ് എന്ന് പറഞ്ഞ സപ്പോർട്ടിന് വന്നിട്ട് ഷാഡോ ഗെയിമിംഗ് മുത്തുമണി, താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് മുത്തുമണി. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ട് ഫ്രം ഫോണിക്സ് ടീം. അതേസമയം ഓരോ ടീംസും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. നമുക്ക് നോക്കാം ഒരാൾ മതി അടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് PX-ന്റെ ജയത്രയാഥ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുമോ എന്ന് കണ്ടറിയണം. യെസ് ടാഗ് കൊടുക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് കിട്ടും മുത്തുമണി. യെസ് സൈഡിൽ നിന്ന് കിട്ടിയ ഒരു കിടുകാച്ചി ഫ്ലാങ്കിങ് തന്നെയായിരുന്നു. അവരത് മനസ്സിലാക്കിക്കൊണ്ട് ക്രേസി ഒരാൾ മാത്രം മേലെ വന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ വണ്ടിയെടുത്ത് ഫ്ലാങ്ക് ചെയ്യുമ്പോൾ ആ അടി വരുന്ന സ്ഥലത്ത് മറ്റേയാളുടെ ഒരു വെടിയുണ്ട പായച്ചൽ തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. ഒരു കിടുക്കാച്ചി ഫൈറ്റായിരുന്നു നമ്മുടെ ക്രേസിയുടെ വക. ക്രേസി കിടിലം ഫൈറ്റ് എടുത്ത് ഒന്നാം സ്ഥാനം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സ്വന്തം PX-ലെ മുത്തുമണി ഇന്ന് രണ്ടാം സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന മോഡക്സ് ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം സ്ഥാനം മോഡക്സിന് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നാലാം സ്ഥാനത്ത് റവഞ്ചേഴ്സ് ഉണ്ട്, അഞ്ചാം സ്ഥാനത്ത് വാർലോഡ്സ് ഉണ്ട്, ആറാം സ്ഥാനം നോക്കുകയാണെങ്കിൽ സീലോഡ്സിലെ മുത്തുമണീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പ് ടീം കിൽ എന്ന് പറയുന്നത് സീലോഡ്സിന് സ്വന്തം. സീലോഡ്സിന്റെ ഒരു കിടുക്കാച്ചി കളി, സീലോഡ്സിന്റെ ഒരു പുതിയ ലൈനപ്പ് തന്നെയായിരുന്നു ഞാൻ ഇവിടെ കണ്ടത്. കിടിലം കളിയായിരുന്നു സീലോഡ്സിന്റെ വക. സെവൻ നോക്കുകയാണെങ്കിൽ പൊസിഷൻ നമ്പർ സെവൻ നോക്കുകയാണെങ്കിൽ വ്രേത്തിലെ മുത്തുമണീസ് ഉണ്ട്. എട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഫോണിക്സിലെ മുത്തുമണീസും. ഒൻപത് നോക്കുകയാണെങ്കിൽ ബ്ലേഡ് ഉണ്ട്. പത്തിൽ TM-47 ഉണ്ട്. TM-47 സെവൻ പ്രോക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ തന്നെയാണ്. കിടുക്കാച്ചി വൺ വേഴ്സസ് ക്ലച്ച് ആണ് നമ്മൾ കണ്ടത്. രണ്ട് സ്കോഡിനെയാണ് സെവൻ പ്രോ ഇന്ന് ലോബിലേക്ക് പറഞ്ഞു വിട്ടത്. ലെവൻ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കമൻഡ് ഓഫ് 46 ഉണ്ട്. ട്വൽത്ത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ BAA ഉണ്ട്. തേർട്ടീൻത്ത് പൊസിഷനിൽ ടൈറൻസ് നിൽക്കുമ്പോൾ, ഫോർട്ടീൻത്ത് പൊസിഷനിൽ M4M പങ്കെടുക്കുകയാണ്. 15th position infect and ഏറ്റെടുക്കുമ്പോൾ, 16th position ടൈക്കോണിലെ മുത്തുമണീസ് ഉണ്ട്. 17th position നോക്കുകയാണെങ്കിൽ TSS-ലെ മുത്തുമണീസ് നിൽക്കുമ്പോൾ, 18th position IRX-ലെ പുലിക്കുട്ടികളും, 19th position നോക്കുകയാണെങ്കിൽ BT-യിലെ മുത്തുമണീസും ഉണ്ട്. സോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ടൈറൻസ് അലേറ്റ് റൂം വീക്ക് ഫോർ ഡേ ഫോറിലേക്ക്. നമ്മളെ ലൈവ് കണ്ട എല്ലാ മുത്തുമണീസും ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുമണീസ് താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം ടൈറൻസ് പോച്ചർ സൈനിങ് ഓഫ്. സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ ചാമ്പ്യൻസ് ആയ ക്രേസിക്കും PX-നും മോഡക്സിനും ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിങ്ങളുടെ സ്വന്തം ടൈറൻസ് പോച്ചർ സൈനിങ് ഓഫ്. മുത്തുമണി താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. നമ്മുടെ ലൈവ് കണ്ട് വ്യൂ ചെയ്യുന്ന ഓരോ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് മുത്തുമണി. താങ്ക്